താഴെ സൂര്യ കിരണങ്ങൾ സ്വാധിഷ്ഠാനത്തിലും അനാഹതത്തിലുമായി അഗ്നി നാവുകൾ മുകളിൽ വിശുദ്ധിയിലും ആജ്ഞയിലുമായി ചന്ദ്രകലകൾ സൂര്യ സോമ അഗ്നികൾ അതാണ് ആയുർവേദത്തിലൊക്കെ അടിസ്ഥാനമായി എടുക്കുന്നത് ഇതിനെ ആസ്പദമാക്കിയാണ് ഋതുക്കൾ ബാഹ്യമായി ഇതിനെ ആസ്പദമാക്കിയാണ് ഋതുചംക്രമണം ഇതിനെ ആസ്പദമാക്കിയാണ് ഉത്തരായനവും ദക്ഷിണായനവും ഈ നോളജിനെ ആസ്പദമാക്കിയാണ് സകലതും അവർ വർണ്ണിച്ചിരുന്നത് ഒരു ദിശാബോധം കിട്ടുമെങ്കിൽ ഇതിനകത്തു വരും സകല ദഹരാകാശജങ്ങളും ബാഹ്യാകാശജങ്ങളുമായ പൂജകളും അനുഷ്ഠാനങ്ങളും നിങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവും മതപരവും ജാതീയവുമായ സകല കോപ്പിരാട്ടികളും ഇതിന്റെ വ്യാഖ്യാനത്തിനുള്ളിൽ വരും കാരണം നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ പ്രാണൻ വേണം പ്രാണൻ കടന്നു പോകണം അതിൽ അഗ്നിതത്വം ഉണ്ടാകണം അഗ്നി പിൻവലിഞ്ഞാൽ സ്വാധിഷ്ഠാനത്തിലെ അഗ്നി പിൻവലിഞ്ഞാൽ നിങ്ങളില്ല അനാഹതത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിൽ നിന്നും വരുന്ന അഗ്നികൾ അവയാണ് പചനപാചന പ്രക്രിയയുടെ രൂപങ്ങൾ സൂര്യന്റെ കിരണങ്ങൾ പതിച്ചില്ലെങ്കിൽ നിങ്ങളില്ല ബാഹ്യവും ആഭ്യന്തരവും ചന്ദ്രകല ചന്ദ്രകലാധരമായ ശൈവശക്തിയിൽ നിന്ന് വരുന്ന ചന്ദ്രകല 136 അല്ലെ 72 64 അവിടുത്തെ ചന്ദ്രമണ്ഡല രൂപസ്ഥിതമായ ബൈന്ദവസ്ഥാനം അവിടെയാണ് ഈ അറിവിരിക്കുന്നത് അപ്പം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാചക്രങ്ങളോടുകൂടിയ ശ്രീചക്രം ചന്ദ്രസൂര്യാഗ്നി രൂപമായ മൂന്ന് ഖണ്ഡങ്ങളോടുകൂടിയതാകുന്നു അവയിൽ മൂലാധാരം സ്വാധിഷ്ഠാനം ഇവ രണ്ടും ഒരു ഖണ്ഡമാണ് മണിപൂരകം അനാഹതം ഇവ രണ്ടും രണ്ടാമത്തെ ഖണ്ഡം വിശുദ്ധി ആജ്ഞ എന്നിവ മറ്റൊരു ഖണ്ഡം പ്രഥമഖണ്ഡത്തിന്റെ മുകളിൽ അഗ്നിസ്ഥാനമാകുന്നു അതായത് മണിപൂരകത്തെയും മൂലാധാരത്തെയും ചേർത്തൊരു ഖണ്ഡം മനസ്സിലായില്ല മണിപൂരകം സ്വാധിഷ്ഠാനം കഴിഞ്ഞാണ് പക്ഷെ ഖണ്ഡമെടുക്കുമ്പോൾ മൂലാധാരവും മണിപൂരകവും ചേർന്ന് പ്രഥമഖണ്ഡം ആ പ്രഥമഖണ്ഡത്തിന്റെ മുകളിൽ അഗ്നിസ്ഥാനമാണ് അത് രുദ്രഗ്രന്ഥി രണ്ടാം ഖണ്ഡത്തിനു മുകളിൽ ചന്ദ്രസ്ഥാനവും ആ സ്ഥാനത്തെ ബ്രഹ്മഗ്രന്ഥി സോമസൂര്യാനലാത്മകം എന്നത് അവരോഹണ ക്രമത്തിൽ ചുവട്ടിലേക്കാണ് എന്നറിയണം അവരോഹണം താഴേക്ക് ചുവട്ടിലേക്കാണെന്നറിയണം പ്രഥമഖണ്ഡത്തെ അഗ്നി തന്റെ ജ്വാലകൾ കൊണ്ട് ആ ഖണ്ഡത്തെ ആവരണം ചെയ്യുന്നു ദ്വിതീയ ഖണ്ഡത്തെ സൂര്യൻ തന്റെ കിരണങ്ങളാൽ ആവരണം ചെയ്യുന്നു മൂന്നാമത്തെ ഖണ്ഡത്തിന്റെ മുകളിലിരിക്കുന്ന ചന്ദ്രൻ തന്റെ കളകളാൽ ആ ഖണ്ഡത്തെ ആവരണം ചെയ്യുന്നു പൃഥ്വി തത്വാത്മകമായ മൂലാധാരചക്രത്തിൽ അഗ്നിയുടെ 56 ജ്വാലകളാണുള്ളത് 56 ആഗ്നേയ ജ്വാലകൾ ജലതത്വമായ മണിപൂരക ചക്രത്തിൽ 52 ജ്വാലകളാണുള്ളത് ഇങ്ങനെ അഗ്നി 108 ജ്വാലകൾ സൂര്യന് അഗ്നിതത്വാത്മകമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ 62 കരണങ്ങളും വായുതത്വാത്മകമായ അനാഹത ചക്രത്തിൽ 54 കിരണങ്ങളുമുണ്ട് സൂര്യകിരണങ്ങൾ മണിപൂരകത്തെ അതിക്രമിച്ച് സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഹേതു സൂര്യാഗ്നികളുടെ ഏകത്വമാണ് അവ തമ്മിലുള്ള ഏകത്വം കൊണ്ടാണ് പ്രവേശിക്കുന്നത് ആ സൂര്യാഗ്നിസ്ഥാനങ്ങളായ സ്വാധിഷ്ഠാന മണിപൂരകങ്ങളിൽ അഗ്നിസ്ഥാനത്തിൽ
സൂര്യപ്രവേശവും സൂര്യസ്ഥാനത്തിൽ അഗ്നിപ്രവേശവും ജഗദ്ദാഹകനായ അഗ്നിയെ ശമിപ്പിക്കുവാനായി സംവർത്തമേഘസ്വരൂപങ്ങളായ സൂര്യകിരണങ്ങളിൽ നിന്ന് വർഷോൽപ്പത്തിയും ഉണ്ടാകാനാകുന്നു. സൂര്യനാ മേഘം ഉണ്ടാകുന്നത്, അതിൽ നിന്നാ വർഷം ഉണ്ടാകുന്നത്. ഇത് സിദ്ധഘടിക എന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ പറയും. സിദ്ധഘടിക മണിപൂരൈക വസതി പ്രാവൃഷ്യേണ സദാശിവ അമ്പുദാത്മതയാഭാതി സ്ഥിര സൗദാമിനീ ശിവ. വളരെ ഭംഗിയായി പറയും. മണിപൂരക ചക്രത്തിൽ സ്ഥിരവാസിയായ സദാശിവൻ വർഷകാല സംബന്ധിയായ മേഘത്തിന്റെ സ്വരൂപത്തോടുകൂടിയും സദാശിവപത്നിയായ ദേവി സ്ഥിരസൗദാമിനിയായും ശോഭിക്കുന്നു. ഇത് ഭാവന ചെയ്യുന്നവൻ, ഇതനുഷ്ഠിക്കുന്നവൻ സനാതനധർമ്മി. ആ സനാതനധർമ്മം സമസ്ത മതങ്ങൾക്കും മാതാവ്. അല്ലാതെ എൻ്റെ തന്ത നമ്പൂരിയാണ്, എൻ്റെ തന്ത നായരാണ്, എൻ്റെ തന്ത ഈഴവനാണ്, എൻ്റെ തന്ത ഹിന്ദുവാണ്, അതുകൊണ്ട് ഞാനും ഒരു ഹിന്ദുവാണ് എന്ന് പറയുന്നവൻ ജന്തുവാകുന്നു എന്നല്ലാതെ മെച്ചമൊന്നുമില്ല. ഈ തത്വം പഠിക്കണം. ഇതിനൊരു മറുപുറമുണ്ട്, ബാഹ്യാകാശജം. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് കാണാം. അത് കൂടെ ഒന്ന് ഓടിച്ചെങ്കിലും പറയേണ്ടി വരും അല്ലേ. അനാഹത ചക്രത്തിന്റെ ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ, അതുപോലെ തന്നെ അഗ്നി, സ്വാധിഷ്ഠാനത്തിൽ അഗ്നി, അതുപോലെ തന്നെ ചന്ദ്രൻ, ഈ മൂന്ന് പേരോട് ബന്ധപ്പെട്ട് സൂര്യ സോമ അഗ്നി തത്വങ്ങൾ പറയുകയുണ്ടായി. അഷ്ടോത്തരശതം വന്നേഹ ഷോഡശോത്തരകം രവേഹ ഷട്രംശത് ഉത്തരശതം ചന്ദ്രസ്യജ വിനിർണയ എന്ന് ഭൈരവയാമള തന്ത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഒന്ന്, അഗ്നിക്ക് 108ഉം സൂര്യന് 116ഉം ചന്ദ്രന് 136ഉം കിരണങ്ങളുണ്ടെന്ന് നിർണയം. അപ്പോൾ പിണ്ഡാണ്ട ബ്രഹ്മാണ്ടങ്ങളുടെ ഐക്യം ഹേതുവായി, പിണ്ഡാണ്ടം ബ്രഹ്മാണ്ടം മുഴുവനും ഇതിലെല്ലാം ഈ കിരണങ്ങളുടെ ശക്തിവിശേഷത്തെയാണ് ബന്ധിപ്പിച്ചു നിർത്തുന്നത്. ആ ഹേതുവായി പിണ്ഡാണ്ടത്തിലെ വൃത്തി തന്നെയാകുന്നു ബ്രഹ്മാണ്ടത്തിലെ വൃത്തിയും. എങ്ങനെ പിണ്ഡാണ്ടം കൊണ്ടുപോകുന്നുവോ അങ്ങനെ ബ്രഹ്മാണ്ടം. മനുഷ്യന്റെ അന്ധകരണത്തിൽ നന്മ, അഹിംസ, അസ്തേയം ഇവ രൂപാന്തരപ്പെടുമ്പോൾ ബ്രഹ്മാണ്ടം അങ്ങനായിത്തീരുകയും, എപ്പോൾ മനുഷ്യ മനസ്സ് മോശമാകുന്നു അപ്പോഴെല്ലാം ബ്രഹ്മാണ്ടം മോശമാവുകയും ചെയ്യുന്നു. ഇതിന് ബ്രഹ്മാണ്ടത്തെ നന്നാക്കാൻ സംഘടനയൊന്നും വേണ്ട. ഇതറിയുന്നവൻ ആ സനാതനധർമ്മി. എപ്പോഴെല്ലാം മനുഷ്യൻ സംഘടിച്ച് നന്മയുണ്ടാക്കാൻ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ തിന്മയുണ്ടായിട്ടുണ്ട്. തന്റെ ഉള്ളിൽ തിന്മയുണ്ടെന്ന് അറിയുകയും പുറത്ത് തിന്മയാകുന്നു എന്നറിയുകയും ചെയ്യുമ്പോൾ, തിന്മയെ സങ്കൽപ്പിച്ചിട്ടാണ് തിന്മ നിർമ്മാർജ്ജനം ചെയ്യാൻ സംഘടിക്കുന്നത്. അതത്രയും ബാഹ്യാകാശജമായ ആരാധനയാണ്, ദഹരാകാശജമല്ല. താൻ നന്നായാൽ, തന്റെ സങ്കല്പങ്ങൾ നന്നായാൽ ഈ പ്രപഞ്ചം നന്നാകുന്നു എന്നറിയുന്നത് ദഹരാകാശജമായ അറിവാണ്. അതുകൊണ്ട് പിണ്ഡാണ്ടത്തിലെ വൃത്തിയാണ് ബ്രഹ്മാണ്ടത്തിലെ വൃത്തി. അതാണ് തത്വരഹസ്യം. അതറിയുന്നവൻ ശാന്തനായിരിക്കും. ഈ തത്വരഹസ്യം. അപ്പോൾ സഹസ്രദള കമലം പിണ്ഡാണ്ടത്തെ അതിക്രമിച്ച് സ്തുതി ചെയ്യും. പിണ്ഡാണ്ടോ അതിന്റെ താഴെയാ. സഹസ്രദള കമല ചന്ദ്രികാമയമായ ലോകം
ആണ് അവിടുത്തെ ചന്ദ്രൻ. താഴെ ചന്ദ്രകല ആ ലോകമല്ല മോളിലെ ചന്ദ്രന്റെ ലോകം. വൃത്തിക്ഷയങ്ങളില്ലാത്ത നിത്യ കലകളോടുകൂടിയവൻ. ചന്ദ്രകലാവിദ്യകളെ അതിക്രമിച്ചവൻ. ചന്ദ്രകലാവിദ്യകൾ 64 വിദ്യകളിൽപ്പെടും. അതിനതീതമായ നിത്യകലകളോടുകൂടിയവനാകുന്നു. അതാണ് നിത്യവിദ്യ. ആ ചന്ദ്രകലാവിദ്യ എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ. ആ ശ്രീവിദ്യയ്ക്ക് 15 തിഥികളുടെ രൂപമുള്ളതിനാൽ, 15 ദിനങ്ങളുടെ രൂപമുള്ളതിനാൽ ദിവസസ്വരൂപങ്ങളായ 360 കിരണങ്ങൾ ഭവിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. അപ്പോൾ ചന്ദ്രകലാവിദ്യ എന്ന് പേരുള്ളതായ ശ്രീവിദ്യയ്ക്ക് 15 തിഥികളുടെ രൂപം ആണുള്ളത്. അപ്പോൾ ദിവസസ്വരൂപങ്ങളായി എടുക്കുമ്പോൾ 360 കിരണങ്ങൾ, അതിനെയാണ് ഒരു വർഷം, ചന്ദ്ര വർഷം എന്നെടുക്കുന്നത്. അതിനാൽ സംവത്സരം കണക്കാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിനെ കണക്കാക്കിയെടുക്കുന്നത്. ഈ കിരണങ്ങൾ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ നിന്നുദ്ഭവിച്ച് സൂര്യചന്ദ്രാഗ്നികളോടുകൂടി ചേർന്ന് അതാതു ലോകങ്ങളെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് ദഹരാകാശജമായ ഈ വിദ്യയുടെ വഴി. ഇത് ബാഹ്യാകാശജമാകുമ്പോൾ കൗളം എന്ന് പറയും. ഉപകരണങ്ങൾ, പൂജാസാമഗ്രികൾ എല്ലാമായി ലോകത്തെ പൂജിക്കാൻ തുടങ്ങുമ്പോൾ ബ്രഹ്മാണ്ടമാണ് സത്യമെന്നും പിണ്ഡാണ്ടം ബ്രഹ്മാണ്ടത്തിൽ നിന്നുണ്ടായി എന്നും അതിനെ ആസ്പദമാക്കി ഉള്ളത് ലോകമാണെന്നും ലോകം നന്നാക്കിയെടുക്കണമെന്നും, ഉള്ളത് ലോകമാണെങ്കിൽ ഞാൻ അല്പകാലസ്ഥിതനാണെങ്കിൽ ലോകം നന്നാക്കൽ നടക്കില്ല. ഏതൊരു മനുഷ്യനും അവന്റെ ആയുഷ്കാലം എടുത്താൽ ഒരു കാലഘട്ടത്തിൽ തോന്നുന്നതല്ല അടുത്ത കാലഘട്ടത്തിൽ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ എത്ര പാർട്ടികൾ, എത്ര മതങ്ങൾ, എത്ര ജാതീയ സങ്കല്പങ്ങൾ, എത്ര അനുകൂലങ്ങൾ, എത്ര എതിർപ്പുകൾ ഒരു ജീവിത കാലഘട്ടത്തിൽ വന്നുപോയിട്ടുണ്ട്. അതിലേതാണ് അവൻ സത്യമെന്ന് പറയുക? ഒരു നായർക്ക് നായരായിരിക്കുമ്പോൾ സാമൂഹികമായി നായരെന്ന അഭിമാനവും നേതൃത്വം ചെയ്തത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ മറ്റൊരു ജാതീയ നേതൃത്വം ചെയ്തത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ അവന്റെ ജാതി മറ്റതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുകയും എതിരാളി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെ മെമ്പർഷിപ്പോ അതിനകത്തെ പ്രവർത്തനമോ ഉണ്ടെങ്കിലും അവന്റെ മനസ്സ് മറ്റതാണ്. ഇങ്ങനെയാണ് നിലയെങ്കിൽ വ്യക്തി എങ്ങനെയാണ് ലോകം നന്നാക്കുക? ലോകം നന്നാക്കാൻ ആവിർഭവിക്കുന്ന എല്ലാ വഴിയും അതുകൊണ്ട് ബാഹ്യാകാശജമാണ്. അതിനെ ആസ്പദമാക്കിയാണ് സകല വിദ്യകളും. അവയെല്ലാം നിഷിദ്ധങ്ങളുമാണ്. 64 തന്ത്രങ്ങളുണ്ട്, അവ നിഷിദ്ധങ്ങളുമാണ്. അവയെല്ലാം കാപാലികമെന്നറിയപ്പെടുന്നു. ചതുഷ്ഷ്ടിശ്ച തന്ത്രാണി മാതൃകാണാമുത്തമാനിച്ച മഹാമായ ശംബരഞ്ച യോഗിനീജാല ശംബരം തത്വശംബരകൈവ ഭൈരവാഷ്ടകമേവച ബഹുരൂപാഷ്ടകഞ്ചൈവ യാമളാഷ്ടകമേവച ചന്ദ്രജ്ഞാനം മാലിനി ഇജ മഹാസമ്മോഹനം തഥാ വാമജുഷ്ടം മഹാദേവം വാതുലം വാതലോത്തരം ഹൃദ്ഭേദം തന്ത്രഭേദം ച ഗുഹ്യതന്ത്രച്ച കാമികം കുലാവാദം കുലാസാരം തഥാന്യത് കുണ്ടികാമതം മതോത്തരഞ്ച വീണാഖ്യം ത്രോതലം ത്രോതലോത്തരം പഞ്ചാമൃതം രൂപഭേദം ഭൂതോഡാമരമേവച കുലാസാരം കുലോഡ്ഡീശം കുലചൂടാമണിസ്തഥ സർവജ്ഞാനോത്തരഞ്ചൈവ
മഹാകാളീ മദം തഥ അരുണേശം മേദിനീശം വിഗുണ്ടേശ്വരമേവജ പൂർവപശ്ചിമദക്ഷം ച ഉത്തരം ച നിരുത്തരം വിമലം വിമലോത്തഞ്ച ദേവീമതമതപരം എന്ന് ചതുശതിയിൽ 64 തന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെടും നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ വിദ്യാഭ്യാസവും. ബാഹ്യ സംഭവങ്ങൾ അത്രയും വേദബാഹ്യങ്ങളുമാണ്. വേദബാഹ്യങ്ങളാണ് അവ. ജീവിതത്തെ ദുഃഖത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവയുമാണ് അവ. ലോകവിനാശകരങ്ങളുമാണ് ഈ തന്ത്രങ്ങൾ. വിദ്വാൻമാരെ സകലരെയും പ്രതാരണം ചെയ്യുന്നവയാണ്. 64 എണ്ണമുണ്ട്. ഓടിച്ചു പറയാൻ നേരം കിട്ടിയേക്ക്. ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടാൻ എണ്ണിപ്പെറുക്കി പറയാൻ നേരം ഉണ്ടാവില്ല. ഇവയിൽ പെട്ടതാണ് ബാക്കി ബാഹ്യ തന്ത്രജ്ഞാനം മുഴുവൻ. അതിൽ 64 എണ്ണം പറയുമ്പോൾ മഹാമായാ ശമ്പരം ഒന്നാമത്തെ വിദ്യ. അത് മായാപ്രപഞ്ച നിർമ്മാണമാണ് അതിൻ്റെ പണി. ഇതൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്, വലിയ പാടൊന്നും ഉള്ളതല്ല. വളരെ വിദ്വാൻമാരെ പോലും വഞ്ചിക്കാൻ പാകത്തിനുള്ളതാണ്. എല്ലാ ജനങ്ങളുടെയും നേത്രേന്ദ്രിയാദി വിഷയങ്ങളുടെ പരമാർത്ഥ രൂപത്തെ മറച്ച് മറ്റൊന്നായി കാണിക്കുന്നതാണ് ഈ വിദ്യ. ഇനി ചില്ലറ പണിയൊക്കെ മതി, കടം കാണിച്ചാൽ പടവായിട്ട് കാണും. ഇല്ലാത്തതിനെ ഉള്ള വേറൊന്നിൽ തോന്നിപ്പിച്ച് കാണിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് ഈ വിദ്യ. ആ വിദ്യയ്ക്ക് പേര് മഹാമായ ശമ്പര വിദ്യ. ഈ ലോകത്തിൽ അറിവുണ്ടാകുമ്പോൾ കാണിക്കുന്ന വിദ്യയാണ്. ഭൗതികമായി പഠിച്ചു പോയാലും അവിടെ എത്തും. ആന്തരികമായ അന്വേഷണത്തിനിടയിലും ഇത് കിട്ടും. 2 യോഗിനി ജാലശമ്പരം, അത് മായാപ്രധാന തന്ത്രമാണ്. യോഗിനി സമൂഹത്തിൻ്റെ ദർശനം, ആ ദർശനം ശ്മശാനാദി സേവകൾ കൊണ്ട് കിട്ടുന്നതാണ്, കുൽസിത മാർഗങ്ങളിലൂടെ. അങ്ങനെ ഒക്കെ നേടാൻ പോയി വരുന്ന ഇത്തരം കുൽസിത വിദ്യകൾ അല്പവും അല്പം ജ്യോതിഷമൊക്കെ വെച്ചാണ് ഇന്ന് നിങ്ങൾക്കറിവില്ലാത്തതുകൊണ്ട്, ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ മുതിരുന്നത്. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഹ ഉഭയോരഭി ദൃഷ്ടോന്തഹ ത്വനയോ തത്വദർശിഭിഹി എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ താൻ തന്നെ ഭഗവത്ഗീതയുടെ 2:16 ശ്ലോകത്തിൽ സ്പഷ്ടമാക്കി തന്നിട്ടും ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിക്കുമെന്ന് ജനം വിശ്വസിക്കുന്നു എങ്കിൽ ഗീതയെ അവൻ വിശ്വസിക്കുന്നില്ല. സ്വാമികൾ ശൂന്യതയിൽ നിന്നൊരു സാധനം ഉണ്ടാക്കിത്തന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശ്രീകൃഷ്ണ പരമാത്മാവ് കള്ളനും ഭഗവത്ഗീത കള്ളത്തരവും ആണെന്നാണ്. ഒരിക്കലും ഉള്ളത് ഇല്ലാതാക്കാൻ പറ്റില്ല, ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനടമറുകൊന്നും വേണ്ട, ഇതിന് യുക്തിവാദി സംഘടന ഇറങ്ങി അടക്കുകയും വേണ്ട. ഭാരതീയ ദർശനത്തിലെ പ്രമാണഗ്രന്ഥങ്ങളിൽ ഒന്നായ വേദാന്തികൾ പ്രമാണമായി കരുതുന്നത് ബ്രഹ്മസൂത്രം, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, പ്രസ്ഥാനത്രയം. അതിലൊന്നായ ഭഗവത്ഗീതയുടെ 2 16 ശ്ലോകത്തിൽ ഉള്ളത് ഇല്ലാതാവുകയില്ല, ഇല്ലാത്തത് ഉണ്ടാവുകയില്ല. അപ്പൊ ശൂന്യത്തിൽ നിന്നൊന്നുണ്ടാക്കുക എന്നത് ഭഗവാൻ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞിടത്ത്
यानुकी मनस उवड़ोम पर अब विश्वसिकवर सनातन धर्मिक हिंदु अल गीत पढ़वर गीत उवर अगे कहवि अब मिल का കൂടി അത് പഠിക്കാൻ അംഗീകാരം കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ കാണിക്കാവൂ എന്ന് ഭാരതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പ്രധാനമായ പാദഞ്ചലാദികൾക്ക് ഭാഷ്യം എഴുതുമ്പോൾ ഭാഷ്യകാരനും വാർത്തികം എഴുതുമ്പോൾ വാർത്തികകാരനും ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നത് മാത്രമേ നീ നിനക്കുണ്ട് എന്ന് പറയാവൂ നിനക്ക് മാത്രമുള്ളത് ബോധ്യപ്പെടുത്താവുന്നതല്ല अब ना कच्चवड़ कीर अब वेरे आर इन निर्यन पक्षे विवरम वे आद्यम विवरको कंटेजिंग वो कूड़े इन शापल किटियालो अद विश्वस अद्य आ योगिनी जाल शंबराद विद्य അത് സ്മശാന സേവ തുടങ്ങിയ കുൽസിത വൃത്തികളിലൂടെ ലഭിക്കുന്നതാണ് അതെല്ലാം കാബാലികമാണ് വേദബാഹ്യമാണ് തത്വശമ്പരം ഈ തന്ത്രം പൃഥ്വിയാദി തത്വങ്ങളുടെ മഹേന്ദ്രജാല വിദ്യയാകുന്നു മുൻപേ പറഞ്ഞത് പൃഥ്വിയെ പരിണമിപ്പിക്കുന്നു അത് തന്നത്താൻ പരിണമിക്കുന്ന വസ്തുവാണ് അതിനല്പം ഇതുകൊടുത്താൽ പരിണമിപ്പിക്കാം അത് അതിനു വേണ്ടുന്നതായ ബീജങ്ങൾ എടുത്താൽ എങ്ങനെയാണോ തൊക്കിൽ നിന്ന് മസ്തിഷ്കത്തിന്റെ ഭാവങ്ങൾ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ആധുനികർ തൊക്കിൽ പരട്ടാൻ ഔഷധം തരുമ്പോൾ ഇന്ന് തുടങ്ങിയേ ഉള്ളൂ ഇന്നലെ നിഷേധിച്ചവരെ അതിൻ ചുമന്നുകൊണ്ട് കിടക്കുന്നത് കാലിൽ എണ്ണ പുരട്ടിയപ്പോൾ ദേഹത്ത് എണ്ണ പുരട്ടിയപ്പോൾ എണ്ണ വെറുതെ കാശി കളയാണെന്ന് പറഞ്ഞ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരാണ് ആയുർവേദം എന്നുള്ള പേര് മാറ്റി ഈ സാധനത്തിന് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞപ്പോൾ പരട്ടം നടക്കുന്നത് മൂക്കിൽ ഒരു തുള്ളി ഉറ്റിച്ചാൽ തൊലിപ്പുറത്ത് പരട്ടിയാൽ ബ്രെയിനിൽ വരെ ചെല്ലുന്ന വിദ്യയ്ക്കാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത് അതും അറിയില്ല നില ഗുളികയായിട്ട് കഴിഞ്ഞപ്പോൾ വയറ്റിനകത്ത് നിന്ന് ഗ്യാസായി ഇനി ഗ്യാസ് ഉണ്ടാവില്ല പുറത്ത് പരട്ടിയാൽ മതി തൊക്ക് വലിച്ച് ബ്രെയിനിൽ കൊടുക്കും മുമ്പത്തെ അത്രയും കഴിക്കുകയും വേണ്ട ഇതിന്നലെ ക്ഷീരബല നൂറ്റൊന്ന് ആവൃത്തി മൂക്കിലേക്ക് രണ്ട് തുള്ളി ഒഴിച്ചപ്പം ഈ നാനോയെ അതിജീവിക്കുന്ന വിദ്യയായിരുന്നു എന്ന് കണ്ടെത്താൻ ഏഭ്യ ശിരോമണികൾക്ക് കഴിഞ്ഞില്ല സുധാകര പ്രമാണത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തന്തയും തള്ളയൊക്കെ എണ്ണ തേപ്പിച്ച് കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ചീത്ത കേട്ടതാ ഇതിനെ എണ്ണയൊക്കെ വാരി തേച്ചിരിക്കുന്നത് എന്നെന്താ ഗുണം ഇപ്പോ നിങ്ങൾ ഇനി വാരി പുരട്ടും ശരിയല്ല കാരണം ഇപ്പോ നാനോയാണ് അപ്പോൾ അതുപോലെ ഒരു ആളിന്റെ രക്തത്തിൽ നിന്ന് കുട്ടിയെ ജനിപ്പിക്കുക രക്തം മാംസമായി മാംസം മേദസ്സായി മേദസ് അസ്ഥിയായി അസ്ഥി മജ്ജയായി മജ്ജ ശുക്രമായി തിരുമ ബീജമായി അത് ഇത്രയും പരിണാമം ബാഹ്യമായി ഉണ്ടാക്കുക അപ്പോൾ ഭൂതസഞ്ചയത്തെ പൃഥ്വിയാദികളാകുന്ന തത്വങ്ങളെ മഹേന്ദ്രജാല വിദ്യ ഉപയോഗിച്ച് പരിണമിപ്പിക്കുക സ്ഥലത്തെ ജലമാണെന്ന് തോന്നിപ്പിക്കുക ജലത്തെ സ്ഥലമാണെന്ന് തോന്നിപ്പിക്കുക മഹാഭാരതത്തിലൊക്കെ പണ്ട് നടന്നു പോകും മയന്റെ കൊട്ടാരത്തിന് കഴിവുണ്ട് അത് മഹേന്ദ്രജാല വിദ്യ എന്ന് പറയും അതാണ് തത്വശമ്പരം ആ അന്യോന്യ വ്യത്യാസത്തെ കാണിക്കുന്നത് ആ വിദ്യ അതും നിഷിദ്ധ വിദ്യ തന്നെയാണ് ദുഃഖമേ തരുള്ളൂ പ്രകൃതിയാ വരുന്നതല്ലാത്ത എന്തിനേ ഉണ്ടാക്കിയാലും ദുഃഖമാണ് തരുന്നതെന്ന് പഠിപ്പിക്കുന്ന വിദ്യകളാണ് ഈ വിദ്യകളൊക്കെ ഉള്ളതാണ് ഇത് പശുപതി വഞ്ചിച്ച വിദ്യകളാണെന്നാണ് പറയുന്നത് ഭൈരവാഷ്ടകം
സിദ്ധ ഭൈരവൻ, വടുക ഭൈരവൻ, കങ്കാള ഭൈരവൻ, കാല ഭൈരവൻ, രാഗ്നി ഭൈരവൻ, യോഗിനി ഭൈരവൻ, മഹാഭൈരവൻ, ശക്തി ഭൈരവൻ, ആ വിദ്യകളായതെല്ലാം. ഇത് 11 എണ്ണം ഉണ്ട്. അതിലാണ് ചില ഉപകരണങ്ങൾ കൊണ്ട് ചില കഴിവുകൾ കൊണ്ട് ഭൂമിക്കടിയിലുള്ള നിധി, വെള്ളത്തിനടിയിൽ കിടക്കുന്ന തടി, വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങൾ, ഇവയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ. അപ്പോൾ ഫലസാധകങ്ങളായ 8 ഭൈരവന്മാരെ വിവരിക്കുന്ന തന്ത്രമാണ് ഈ കാപാലിക മതം. അതും വേദബാഹ്യമാണ്. ഇതൊക്കെ ലൗകിക ലോകത്ത് പണം ഉണ്ടാക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്ന വിദ്യകളായതെല്ലാം, ഈ കളിപ്പിക്കൽ വിദ്യകളെല്ലാം, അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. ചില ഉപകരണങ്ങളെ കൊണ്ട് ഒരു സാധനം എടുത്താൽ, ആ സാധനം ഉപയോഗിച്ചാൽ ഒരു സാധനത്തെ പരിണമിപ്പിക്കാം. അങ്ങനെ പരിണമിപ്പിച്ചാൽ കാണുന്നവൻ പരിണമിച്ചതേ കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല. ആ പരിണാമം മാത്രം കാണുമ്പോൾ അവൻ അത്ഭുതം തോന്നും. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന എല്ലാ വിദ്യകൾക്കും മാന്യത ഈ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. പഴയകാലത്തില്ല. പഴയകാലത്ത് ഇതൊക്കെ കാണിക്കുന്നവരെ ഉത്തമന്മാരുടെ പട്ടികയിൽ പെടുത്തിയിരുന്നില്ല. ഈശ്വരനെ കണ്ടുവെന്നോ മറ്റ് കാര്യങ്ങളെ കണ്ടുവെന്നോ ഒക്കെ പറഞ്ഞാൽ ഇന്നുള്ള ബഹുമാനാദരങ്ങളൊന്നും പഴയകാലത്തില്ല. കണ്ടത് നന്നായി, കണ്ടോണ്ടൊക്കെ ഇരുന്നോളാൻ പറയും. നിങ്ങളോടാ പറയുന്നതെങ്കിൽ നിങ്ങളുള്ളതെല്ലാം പറിച്ചു കൊടുക്കും. വേണമെങ്കിൽ ഒരാഴ്ച ഞങ്ങൾ കൂടെ പോകും, എന്നിട്ടെല്ലാം നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരെ വിളിച്ചു കൂട്ടും. നിങ്ങളും അയാളും തുല്യ പങ്കാളികളാണെന്ന് അറിയില്ല, മനസ്സിലല്ല. തമ്മാടിത്തരത്തിനെല്ലാം പങ്ക് തുല്യമാ. ഒരു ഭാഗത്ത് സ്ത്രീക്കൊക്കെ അവസര സമത്വം വേണമെന്ന് പറയും, നിങ്ങൾ പുരുഷൻ പീഡിപ്പിച്ചു എന്നും പറയും. പീഡനം ഏൽക്കുന്നയാൾ വളരെ താഴെയാണ് സ്വാഭാവികമായി. എന്നുവരെ സ്ത്രീയെ പീഡിപ്പിക്കാൻ പുരുഷന് കഴിഞ്ഞുവെന്ന് സ്ത്രീ വിശ്വസിക്കുന്നുവോ അന്നുവരെ അവസര സമത്വത്തിന് ശ്രമിക്കുന്നത് വിവരമില്ലായ്മയാണ്. ഞാൻ നുണ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, സ്ത്രീകൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നുവരെ പരാതി പറയുവോ? പീഡിപ്പിക്കാൻ തക്കവണ്ണം ദുർബലരാണ് അവരെന്ന് ഒരു ഭാഗത്ത് സമ്മതിച്ച് അതിൻ്റെ ആനുകൂല്യം വാങ്ങുകയും സമത്വത്തിന് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുക എന്നത് ഇരട്ടത്താപ്പാണ്. മിതമായ ഭാഷയിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറയാം, തുല്യരാണെങ്കിൽ പിന്നെ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് ഒരിക്കലും പറയരുത്. കാരണം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മറ്റവരെയാണ് പീഡിപ്പിച്ചത്. കാശു അടിച്ചു, ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കി. അതിൽ നയനാർ പറഞ്ഞതാ ഒരു കണക്കിന് ശരി. ശരിയാണെന്ന് ആലോചിച്ചു നോക്ക്. ഇത് മുഴുവൻ എഴുതാൻ കുറെ പത്രങ്ങളും. വസ്തുതാപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് സമത്വം, ഇതെല്ലാം മാന്യതയായി വന്നതിൻ്റെ ഫലമാണ്. ഒരു വർഷത്തിലേറെയായി വളരെ പേർ വിഷമിക്കുമ്പോഴാണിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ റിയാലിറ്റി ഷോയിലും മറ്റും പങ്കെടുക്കുന്ന കുട്ടികളുടെ പരിപാടിയെ ബാലവേലയുടെ പട്ടികയിൽപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം തന്തയ്ക്കും തള്ളയ്ക്കും 2 കോടി കിട്ടാനായി നിങ്ങളെ അണിയിച്ചിറക്കി കൊണ്ടു നിർത്തുന്നത്. അതിന് BSNL അവരൊക്കെ 100-100 മൊബൈൽ തരണമെന്ന് പറഞ്ഞാൽ, കണക്ഷൻ തരണം ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ, അത്രയും കൊടുക്കുന്നതിന് നിങ്ങൾ എന്തെല്ലാം കാഴ്ചവെക്കുന്നുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൂടാതെ അതിൻ്റെ ജഡ്ജിമാർ മാർക്കിടുമ്പോൾ മാർക്ക് കുറയാതിരിക്കാൻ ആ കർട്ടൻ്റെ പുറകിൽ എന്തെല്ലാത്തിന് തന്തയും തള്ളയും തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് സ്പഷ്ടമായിന്ന് മനുഷ്യാവകാശ കമ്മീഷന് മനസ്സിലായതാണ്. മാർക്കിന് മാത്രമാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് കിട്ടാതെ വന്നാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ആദായത്തിനാണ് മനുഷ്യനോടുന്നത്. അതിനാദ്യം വേണ്ടത് ജനങ്ങൾക്ക് ശരിയായ ദിശാബോധമുള്ള വിദ്യാഭ്യാസം. ഈ ധനം കൊണ്ട് ജീവിതമായില്ല. ഇതുണ്ടാക്കുന്ന വടു വളരെ ശക്തമാണ് എന്ന് പ്രാചീനർ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ വിദ്യയൊക്കെ ഒരു അന്വേഷണമെന്ന നിലയിൽ പല പുതിയ കാര്യങ്ങളും അതിലുണ്ടെങ്കിലും
അതെല്ലാം ഹിംസാത്മകവും നീചവും ആണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഏതെടുത്താലും നിങ്ങളുടെ തലയിൽ ഒരു ഷാംപൂ തേക്കുമ്പോൾ ആ ഷാംപൂ തേച്ച് നിങ്ങൾ കുളിക്കുമ്പോൾ ആയിരം മുയലുകളുടെ കണ്ണാണ് പോകുന്നത്. ആ ഷാംപൂവിന് നിങ്ങളുടെ തലയിൽ എന്തുമാത്രം റിയാക്ഷൻ ഉണ്ടാകും എന്നറിയാൻ മുയലിന്റെ കണ്ണിലാണ് ഒഴിക്കുന്നത്. കണ്ണ് പൊട്ടിപ്പോകുന്നവരെ ഒഴിക്കും, കാരണം ഷാംപൂ തലയിൽ തേക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് വീഴാം. അതിന് റിയാക്ഷൻ ഏത് സ്റ്റേജ് വരെ ഉണ്ടാവും, എത്ര ഗാഢതയിലുണ്ടാകുമെന്നറിയാൻ ജീവനുള്ള മുയലിന്റെ കണ്ണ് പൊട്ടിച്ച പരീക്ഷണം നടത്തുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഈ ഭൈരവാഷ്ടക വിദ്യകളിൽപ്പെടുന്നതാണ്. അതൊക്കെ ഭാരതത്തിൽ നിഷിദ്ധമായിരുന്നു. നിങ്ങൾ സന്തോഷമായി ഒരു മരുന്നെടുത്ത് കഴിക്കുമ്പോൾ നൂറ് ഗിനിപ്പന്നിയെയും നൂറുകണക്കിന് വെള്ളരിയെയും ഒക്കെ കൊന്നതാ. നിങ്ങളുടെ ദേഹത്തൊരു സോപ്പ് തേക്കുമ്പോഴും നിങ്ങളുടെ തലയിലേക്കൊരു ഷാംപൂ തേക്കുമ്പോഴും ഒക്കെ അത് മുയലിന്റെയും കുരങ്ങിന്റെ രോമങ്ങളിൽ പുരട്ടി നോക്കിയാണ് നിങ്ങൾ തേക്കുന്ന പല എണ്ണകളും രോമം പൊഴിയുമോ എന്ന് പരീക്ഷിച്ച് ഇല്ലെന്ന് ഉറപ്പുവന്ന് നിങ്ങൾക്ക് തരുന്നത്. അതിന് കർമ്മസ്വഭാവമനുസരിച്ചും അതിന് ധർമ്മസ്വഭാവമനുസരിച്ചും ഒരു ജീവിയെ തന്നെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ജീവിയെ ഹിംസിച്ച് ജീവനോടെ ഈ ലോകത്ത് അതിൻ്റെ വേദന മുഴുവൻ ലോകത്തേക്ക് പടരുക എന്നത്. നിങ്ങൾ തിന്നാനൊരു മുയലിനെ കൊന്നു, അത് ചീര തിന്നാലും ഹിംസയുണ്ട്. ഒരു ജീവിക്ക് വേറൊരു ജീവിയുണ്ട് തിന്നാൻ. ഇത് തിന്നാനല്ല, നിങ്ങളുടെ ആഡംബരത്തിന് പരീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മാനസിക വ്യത്യാസം പിടിയിട്ടില്ലാന്ന് തോന്നുന്നു. ഈ വിദ്യകളെല്ലാം ഈ പറഞ്ഞ 64 ശാസ്ത്രത്തിന്റെ മേതുരദീർഘങ്ങളായ പരീക്ഷണങ്ങൾ, അത് നടത്തുന്ന ശാസ്ത്രകാരനെയും അതിൽ സിദ്ധനായവനെയും അത് ചുമക്കുന്നവനെയും നീചനായാണ് ഈ സംസ്കൃതി എണ്ണിയിരുന്നത്. പരീക്ഷണ നിരീക്ഷണങ്ങളെ താലോലിക്കുന്നതല്ല സനാതനധർമ്മം. അതിൽ ഹിംസയുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്. ശ്മശാനത്തിലെ പൂജകൾ, മദ്യാദികൾ കൊണ്ടുള്ള പൂജകൾ, ഇതെല്ലാം ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൗളതന്ത്രങ്ങളെല്ലാം ബാഹ്യമായി രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അത് സനാതനധർമ്മത്തിന്റെ ഭാഗമല്ല. ബഹുരൂപാഷ്ടകം, ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, ശിവദൂതി, ഇങ്ങനെ 8 രൂപങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. ഇതും ആധുനിക വിദ്യകൾക്ക് സമാനമാണ്. അതും വൈദികമാർഗ വിരുദ്ധങ്ങളാണ്. അവയിലൊക്കെ കഴിവുണ്ടാകാനുള്ള പൂജകൾ, അതിൻ്റെ തന്ത്രങ്ങൾ, കുമാരീതന്ത്രം, അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഇപ്പം ആ പൂജകളൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും. ആ പഴയതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. പത്രക്കാരുടെ പരിലാളനമുണ്ട്. അതെല്ലാം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ മാന്യതയും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലക്സ് ബോർഡുകളാണ് എല്ലായിടത്തും കാണുന്നത്. എന്നാൽ അതിൻ്റെ ഫലമുണ്ടാക്കാനോട്ട് പൂജ ചെയ്യുന്നവന് കഴിവില്ല. ശാസ്ത്രകാരൻ അതിനെങ്കിലും കഴിവുണ്ട്. ആ വിദ്യകൾ അപ്പോൾ 19 ഇനി യമളാഷ്ടകം. യമളാഷ്ടകമെന്ന കാമസിദ്ധയോഗിനിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അവയും അവൈദികമാണ്, വേദബാഹ്യങ്ങളും ഹേയങ്ങളുമാണ്. യമളങ്ങൾ എന്ന് പറയുന്നത് ഹേയവിദ്യയാണ്. അത് കാമയോഗിനിയെക്കുറിച്ച് പറയുന്നതാണ്. അതിൽപ്പെട്ടതാണിപ്പോൾ ഈ ഒരുപാട് പേരെ ആകർഷിച്ചൊക്കെ നിർത്തിയ ഒരു കാലഘട്ടമായത്. വലിയ സമ്പന്നരും വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ ചെന്ന് പൂജിച്ച് കിടന്നത് അവിടെ കാമനകൾ സാധിച്ചതുകൊണ്ടാണ്. കാമതത്വമായ മനുഷ്യൻ അലയുന്നത് ഒന്നുകിൽ ദ്രവ്യം, അല്ലെങ്കിൽ പുത്രൻ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സുഖം, പുത്രനിൽ നിന്ന് കിട്ടുന്ന സുഖം, അല്ലെങ്കിൽ ലോകത്ത് പേര്, ഇവയൊക്കെ അടങ്ങുന്ന കാമനകൾ തൃപ്തമാകാതെ വരുമ്പോൾ
അതിവിടെ വന്ന തരാം എന്ന് പറയുന്നിടത്തേക്ക് ആളുകളോട് കിട്ടുകയില്ല എന്ന് പിന്നീട് അറിഞ്ഞിട്ട് ചിലപ്പോൾ പോരും കിട്ടുമെന്ന പ്രതീക്ഷ കിടക്കും ആ ലോകമാത് ചന്ദ്രജ്ഞാനം ഈ തന്ത്രം ബാഹ്യചന്ദ്രനെ സംബന്ധിക്കുന്ന വിദ്യയും ബാഹ്യചന്ദ്രായനവുമാണ് ഈ വിഷയത്തിൽ പതിനാറ് നിത്യകളെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും കാപാലിക മതം തന്നെയെന്നതിനാൽ വർജ്യമാകുന്നു ഇത് മിശ്രത്തിൽപ്പെട്ടതാണ് വർജ്യമാണ് സ്വീകാര്യമായ ചന്ദ്രജ്ഞാന വിദ്യ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അത് ഈ 64 ഉൾപ്പെടാത്തതാകുന്നു മാലിനി വിദ്യ ഇത് സമുദ്രയാനത്തിനുള്ള വിദ്യയാണ് പഴയ കാലത്ത് വെള്ളത്തിൽ കൂടൊക്കെ യാത്ര ചെയ്യുന്നതിന് ഉള്ള വിദ്യയാണ് അനേകതരം സമുദ്രയാനങ്ങളുടെ നിർമ്മാണം സജ്ജീകരണം സ്വതന്ത്ര പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ ആളില്ലാതെ തന്നെത്താൻ ഓടുന്ന സമുദ്രയാനങ്ങൾ കപ്പലുകൾ അതും വൈദിക മാർഗേതര വിദ്യയാണ് കടൽ കടന്ന് യാത്ര ചെയ്യരുതെന്നൊക്കെ നിയമമുണ്ടാക്കിയത് തന്നെ ഈ വിദ്യയെ തടയുന്നതിന് വേണ്ടിയാണ് അത് ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കുകയും ഇവിടെ നിന്ന് യാത്ര പോകുന്നവൻ അവിടെ നിന്നുള്ള സാധനങ്ങളോടൊപ്പം അവിടുത്തെ രോഗാണുക്കളെ മുഴുവൻ കൊണ്ടുവരികയും ഈ കൂട്ടായ്മ കൊണ്ട് ലോകം ഒന്നാക്കാനുള്ള ഓട്ടം കൊണ്ട് മാരക രോഗങ്ങളിൽ പെടുകയും ചെയ്യുമെന്നതിനാൽ ഈ വിദ്യയെ നിഷിദ്ധ വിദ്യയായാണ് എണ്ണിയിട്ടുള്ളത് മഹാസമ്മോഹനം ഉണർന്നിരിക്കുന്നവർക്കുകൂടി ഉറക്കത്തെ ഉളവാക്കുവാനുള്ള പ്രയോഗമാണ് ഈ തന്ത്രത്തിലുള്ളത് ഹിപ്നോട്ടിസമൊക്കെ പെടുമല്ലോ അതിൽപ്പെടുന്ന വിദ്യ ഇതിന് ബാലജിഹ്വാഛേദനം മുതലായ കുമാർഗം കൊണ്ടാണ് സാധിക്കേണ്ടത് എന്നുള്ളതിനാൽ അത്യന്തം നിഷിദ്ധമാണ് മനസ്സ് ഏകാഗ്രമാക്കാൻ ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്യണം അതുകൊണ്ട് ഇതും നിഷിദ്ധമാണ് വാമജുഷ്ടവും മഹാദേവവും രണ്ട് തന്ത്രങ്ങളാണ് വാമാചാരവിധിപ്രകാരമുള്ളവയാണ് മദ്യം മദിര എല്ലാം ആത്മധ്യാന വഴിയിൽ നിഷിദ്ധങ്ങൾ തന്നെയാണ് ഏതെല്ലാം മതങ്ങൾ മദ്യത്തെ ഉപയോഗിക്കുന്നു മദിരയെ ഉപയോഗിക്കുന്നു പൂജയ്ക്കായി സ്ത്രീ മദ്യം ഇവ പൂജാവിധാനമായി വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പൂജാവിധി ഉള്ളവരുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പഴയകാലത്ത് സ്ത്രീകളോടൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യണമെന്നും സ്ത്രീയെ തനിച്ചയക്കരുതെന്നും ഒക്കെ പണ്ടുള്ളവർ തീരുമാനിച്ചത് ഇന്ന് കുട്ടികളെ പോലും തനിച്ചയക്കുമ്പോൾ ഇത്തരം ആകർഷണത്തിലൊക്കെ പിള്ളേർ പെടും പെട്ടിട്ട് നിലവിളിച്ച് നടന്നാൽ പോരാ അതൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു കുറേ കാലം ഇപ്പോൾ ഇതിൻ്റെ ഫലം വന്നപ്പോൾ ആരൊക്കെയോ പീഡിപ്പിച്ചു സനാതനധർമ്മം എന്ന വിദ്യയും ഇന്ന് കാണുന്ന വിദ്യയും തമ്മിലുള്ള അന്തരം ഇന്നൊരുപാട് പത്രത്തിൽ വരുന്ന കാലമാണ് ആ വരുന്നതൊക്കെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല അത് ഈ പോകൃതരത്തിൻ്റെ ഭാഗമാണ് പോകൃതരം വിദിൻ ഇൻവേർട്ടർ കോമാസ് അതിന് കാരണം ഇതാണ് അതിന് കാരണമായി വരുന്നത് മഹാദേവം വാമജുഷ്ടം മുതലായ തലങ്ങളിലാണ് എവിടെയൊക്കെ മദ്യം മാന്യതയുള്ളതാണോ ഏതെല്ലാം മതം മദ്യത്തെ പൂജാവസ്തുവായി ഉദാഹരിക്കുന്നു അതെല്ലാം കൗളത്തിൽപ്പെട്ടതാണ് അതുപയോഗിക്കുന്നവരിൽ നിന്നൊക്കെ അത്തരം കാര്യങ്ങളെ പ്രതീക്ഷിക്കണ്ടു മദ്യം മനുഷ്യൻ കുടിച്ചാൽ അവൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന വസ്തുവാണ് പിന്നെ അവൻ എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്ന് നിശ്ചയിക്കാനാവില്ല അതിന് ഏതെല്ലാം പദവി കൊടുത്താലും മദ്യം ഉത്തമമായി തീരുകയില്ല മദ്യത്തെ ഉത്തമമാക്കുക നടക്കുകയില്ല എത്ര ചാരുവായാലും കുടുംബമര്യാദകളെ വിട്ട് വേശ്യാവൃത്തിയെ ഉത്തമമാക്കുക സാധ്യമല്ല ഇത് രണ്ടും ഇന്ന് സാമൂഹിക തലത്തിൽ വളരെ മാന്യമായി വന്നിരിക്കുന്ന കാലമാണ് ദേവന്മാർ മാന്യന്മാരാണെന്ന് വലിയ അഭിപ്രായമില്ല സുരപാനം ചെയ്യുന്നെങ്കിൽ അവർ വളരെ മോശമാണ് ഇവ നിഷിദ്ധ തന്ത്രങ്ങളാണ് എന്ന തന്നെയാണ് അല്ല നിഷിദ്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപയോഗിക്കരുത് അത് അത് ഉള്ളതുകൊണ്ട് അത് കരുതലോടെ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്
അന്നുണ്ട് അന്നുണ്ട് അത് സമൂഹത്തിലേക്ക് വന്നിരുന്നില്ല അന്ന് ഇത്തരക്കാരെ കണ്ട തല്ലുമായി അതുകൊണ്ട് അവന്മാർ ഒളിച്ചും പാത്തുമൊക്കെ ആയിരുന്നു ഇന്ന് ഇത്തരക്കാർക്ക് വലിയ മാന്യതയുണ്ട് 25-30 കൊല്ലം മുമ്പ് കണ്ണൂര് മാടായി ക്ഷേത്രത്തിൽ സ്ത്രീകൾ തൊഴാൻ പോവില്ല മാംസവും മദ്യവും വെച്ച് പൂജയുണ്ട് മാന്യതയുള്ള ഒരു തറവാട്ടിൽ നിന്നും പിള്ളേരെ അങ്ങോട്ട് വിടുകയല്ല തൊഴാൻ എന്താ പോവില്ലാതെ മാന്യമാണെങ്കിൽ എല്ലാവരെയും വിട്ടുകൂടെ കാരണം അന്ന് കാബാലികന്മാരും മറ്റുള്ളവരും രാജാവ് അറിയാതെ മറ്റുള്ളവരറിയാതെ രഹസ്യമായി നിന്നതാ ആ രഹസ്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലനിന്നിരുന്നു ബ്രിട്ടീഷുകാർ വിട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞും അതീവ രഹസ്യമായിട്ടൊക്കെ നിലനിന്നിരുന്നു അതിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾ ഇളകിയില്ല എന്താ ഇളകാത്തത് എല്ലാവരുടെയായിരുന്നെങ്കിൽ എന്താണ് ആരുടെയും രക്തം തിളയ്ക്കാത്തത് നരബലി നിർത്തി മൃഗബലി നിർത്തി ഞങ്ങൾ മന്ത്രമോദിയാണ് മൃഗത്തെ ബലി ചെയ്യുന്നതെന്ന് പറഞ്ഞ് അത് നിലനിർത്തണമെന്ന് ഒരു ഹിന്ദുവും എന്തേ പറയാത്തത് അത് ഹിന്ദുക്കളുടെ സമൂലമായ ആരാധനയായിരുന്നില്ല അത് നിർത്തിക്കിട്ടിയതിൽ അന്നത്തെ ഹിന്ദുക്കൾ സന്തോഷിച്ചു എന്നാൽ ഇന്ന് ഹലാലി ചൊല്ലിയുള്ള ഹിംസാ സ്ഥലങ്ങളിൽ ഒന്ന് നിരോധിച്ചു നോക്കിയേ അതും ബലി തന്നെയല്ലേ അതും ഇത് തന്നെയല്ലേ പണി ഹലാൽ എന്ന് കണ്ടിട്ടുണ്ടോ ഇല്ല ഏത് ജീവിയെ കൊല്ലുന്നതിനും ആ മന്ത്രം ചൊല്ലി ഓത്തു ചൊല്ലി കൊല്ലണം അപ്പോൾ ദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആരായിരിക്കും അപ്പുറത്തോട്ട് മാറിയത് ആരുടേതാണ് ഇപ്പോഴും ആ ആചാരം ഹിന്ദുക്കളുടേതെന്നല്ല കാബാലിക മതക്കാരുടെ സനാതനധർമ്മികളുടെയല്ല സനാതനധർമ്മം ഇത്തരം ആചാരങ്ങൾ നിഷിദ്ധങ്ങളാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരെ പോലും മോഹിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലോകത്തെയും തന്നെയും ദുഃഖിപ്പിക്കുന്നതെല്ലാം പ്രാണനെ ദുഃഖിപ്പിക്കുന്നതായതുകൊണ്ട് ബ്രഹ്മാണ്ഡത്തെയും പിണ്ഡാണ്ടത്തെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം നിഷിദ്ധവിദ്യയിൽപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞാണ് മദ്യത്തിന് മാന്യത കൊടുത്ത് കർത്താവ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വൈനടിക്കുന്നത് വൈൻ പൂജാവസ്തുവാണ് ഏത് ജീവിത സമ്പ്രദായത്തിലായാലും ഇവയെല്ലാം നിലനിൽക്കുവാൻ പറ്റുകയും അവയെ രഹസ്യമായും പരസ്യമായും ഉപയോഗിക്കണമെന്ന് ജനതയ്ക്ക് ആഗ്രഹം വരികയും അറിവ് വേണ്ട എന്ന് തോന്നുകയും ചെയ്താൽ നിങ്ങളുടെ സാഹിത്യ ചർച്ചകൾ നിങ്ങളുടെ നിരൂപണ പ്രമാണിമാരുടെ സമ്മേളനങ്ങൾ നിങ്ങളുടെ ഉയർന്നവരായ മന്ത്രിമാരുടെയും മറ്റുള്ളവരുടെയും സംഗമങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഒത്തുചേരലുകൾ ഇതെല്ലാം ഒരുമാതിരി ബാറ് തന്നെയല്ലേ പരസ്യമായും രഹസ്യമായും ഗോൾഫ് ക്ലബ്ബ് തുടങ്ങി ഓഫീസർമാർ മദ്യപിക്കുന്ന സ്ഥലമാണെന്ന് പരസ്യമായി എഴുതി കഴിഞ്ഞില്ലേ മദ്യപിച്ചു കഴിഞ്ഞ സെക്രട്ടറിമാർക്കൊക്കെ ഒപ്പിടാൻ നേരത്ത് സ്ഥിരമായി ശീലമായാൽ കൈവിറയ്ക്കാതിരിക്കാൻ ഇത് ചെല്ലുമ്പോൾ ബോധം ശരിക്കുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ അത് പോയതുകൊണ്ടല്ലേ അണ്ടർ സെക്രട്ടറിയും സെക്രട്ടറിയും തമ്മിലടിക്കുന്നത് അപ്പോൾ കൗളം തന്നെയല്ലേ വിജയിക്കുന്നത് പത്രക്കാർ റിപ്പോർട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് പൂശിയല്ലേ പോകുന്നത് തിരിച്ചു വരുന്നത് നീന്തിയുമല്ലേ അങ്ങനെ വന്നിട്ട് വാമാചാരം അതിൻ്റെ മാർഗത്തിൽ ഏറ്റവും വിജയിച്ചു നിൽക്കുന്നു അപ്പോഴേ നിങ്ങൾ ഇതെന്താണെന്നറിയാതെ നിലകൊള്ളുന്നു സനാതനധർമ്മം ഇതല്ല ഇതല്ലാന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ പിന്നെ അതുകൊണ്ട് പേടിയൊന്നും വേണ്ട ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ ലോകത്ത് അതെ പക്ഷെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല വാതുലം വാതലോത്തരം കാമികം എന്നീ മൂന്ന് തന്ത്രങ്ങളാണ് ഇനിയുള്ളത് അവ ആകർഷണം വശ്യം തുടങ്ങി പ്രതിഷ്ഠ വരെയുള്ള വിധികൾ പറഞ്ഞു തരുന്നു ഈ തന്ത്രങ്ങളിൽ കുറച്ചു ഭാഗം വൈദികവും ബാക്കി അവൈദികവുമായതുകൊണ്ട് അതും വൈദികത്തിൽ അല്പം പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ പോലും ആരും അനുസരിക്കുകയോ അനുകരിക്കുകയോ
ചെയ്യരുതെന്ന് നിർബന്ധമുള്ളതാണ്. അടുത്തത് ഹൃദ്ഭേദതന്ത്രം. ഷഡ്കമലഭേദനവും സഹസ്രാര പ്രവേശവും എല്ലാം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ബാഹ്യമായ നമ്മുടെ ഹൃദയത്തെ എടുത്തു മാറ്റിവെക്കുന്നതും മറ്റുമായ ഈ തന്ത്രം, ഹൃദയം മാറ്റിവെക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയാ സംബന്ധങ്ങളായ ഈ തന്ത്രങ്ങൾ വാമാചാരപ്രവൃത്തമായതിനാൽ കാപാലികമാണ്. ഹൃദയം എടുത്ത് വേറൊരാൾക്ക് വെക്കുക, അയാളുടെ അടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണിത്. കാരണം അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാളിലുള്ള പ്രാണൻ, അയാളിലുള്ള വാസനകൾ അത് തീർന്നിട്ടാണ് ആ ആൾ മരിക്കാൻ പോകുന്നതെങ്കിൽ, മനസ്സിലായി? വേറൊരു ഹൃദയം എടുത്തു വെക്കുമ്പോൾ അതുവരെ ശ്വസിച്ചതും ഇതും കലരുമ്പോൾ അയാളുടെ പാരമ്പര്യ ജനിതകങ്ങൾ വികലമായിത്തീരുകയും വൈകല്യങ്ങൾക്കിടയാവുകയും ചെയ്യും മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ. ഇപ്പോൾ താൽക്കാലികമായ ഒരു ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാൻ വേറൊരുത്തൻ പരീക്ഷണം നടത്തി എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് ജീവനെ സംബന്ധിച്ച് പ്രയോജനമില്ലാത്തതിനാൽ ഹൃദ്ഭേദ തന്ത്രം കാപാലിക മതമാണ്. ആയുർവേദത്തിലും ശസ്ത്രക്രിയാ വിഭാഗമൊക്കെ കുറേയുണ്ട്, അവിടെയും കുറച്ചുണ്ട്. അതെല്ലാം ഇത് തന്നെയാണ്. അത് എല്ലാ ഓപ്പറേഷനും പറയാൻ പറ്റില്ല, മാറ്റിവെക്കലൊക്കെ മാറ്റിവെക്കലൊക്കെ ആയുർവേദത്തിലുണ്ട്. കാല് മാറ്റി വെച്ചതും കൈ മാറ്റി വെച്ചതും ഒക്കെ ഉണ്ട്. ഇത് ഹൃദ്ഭേദ തന്ത്രം. അതും വാമാചാരപ്രവൃത്തമായതിനാൽ കാപാലികം തന്നെയാണ്. തന്ത്രഭേദം, ഗുഹ്യതന്ത്രം, ഇവ രണ്ടും രഹസ്യപ്രകടനങ്ങൾ കൊണ്ടും മറ്റ് തന്ത്രങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടുമാണ് ഈ പേരുകൾ തന്നെ. മറ്റ് തന്ത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള ഇത് പേരുകൊണ്ട് തന്നെ തന്ത്രഭേദം മറ്റതിൽ നിന്ന് ഭേദിച്ചത്. ഏറ്റവുമധികം പ്രാണിഹിംസ വേണ്ടി വരുന്ന, ഒട്ടേറെ ജീവികളെ കൊല്ലേണ്ടി വരുന്ന, ഹിംസ കൊണ്ട് ഭൗതികമായി പരീക്ഷിച്ചറിഞ്ഞ അനുഭവമായി വരേണ്ടുന്ന വിദ്യയാണിത്. നിങ്ങളുടെ മരുന്ന് പരീക്ഷണങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞത് ഈ പട്ടികയിൽപ്പെടും. ഒട്ടേറെ ജീവികളെ ഹിംസിക്കുന്നതാണ്. അതുകൊണ്ടതും കാപാലികം തന്നെ. കലാവാദം, കലകൾ ചന്ദ്രകലകളാണ്, ചന്ദ്രകലാവിഷയകമാണ് കലാവാദം. ഇത് കാമപുരുഷാർത്ഥ പ്രവൃത്തമാണ്, വാത്സ്യായന തന്ത്രമാണ് ഇത്. ശാസ്ത്രം വികസിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ അതിൻ്റെ വഴി ആദ്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. ആ സമയത്ത് ഉറങ്ങിപ്പോയി. ഒരു സ്ത്രീയുടെ യൂട്രസ് താഴ്ന്നു, ഉദാഹരണം കൊണ്ട് ഇനി പറയാം, മറ്റത് തലയിലില്ലെങ്കിൽ. അത് താന്നു പോകുന്നു. ഒരു ഔഷധമെന്ന നിലയിൽ ഒരു വസ്തു കണ്ടെത്താൻ ഒരുപാട് ജീവിയെ കൊല്ലണ്ട, ഒരാമയുടെ കഴുത്ത് മതിയാവും. അത് ആവശ്യത്തിന് ഒരാമയെ ഹിംസിച്ചാൽ മതി. 1000 ആമയിൽ പരീക്ഷിച്ചറിഞ്ഞതിനെ കൊല്ലണ്ട, കാരണം ആമയുടെ കഴുത്ത് പുറത്തോട്ട് വന്നാൽ ആളെ കാണുമ്പോൾ അകത്തോട്ട് പോകുന്ന, മനസ്സിലായില്ല? കഴുത്തിന് അത്രയും പേശിബലം ഉണ്ടെങ്കിൽ ആ ഒരു കഴുത്ത് പ്രവൃത്തി എന്ന ഗുണം കൊണ്ട് കണ്ടാൽ തിരിച്ചറിയാം കണ്ണുകൾക്ക്. അതിൻ്റെ എണ്ണയോ അതിൻ്റെ മഷിയോ പുരട്ടിയാൽ കയറി പോവും, പിന്നെ ഈ വരികയിലൊരിക്കലും. ഒരാളിൻ്റെ വിടുവേർ ഇന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഇത്രയും നീളമുള്ളെങ്കിൽ നാളെ രാവിലെ നോക്കുമ്പോൾ ഇത്രയും നീളമുണ്ട്. അതിന് ഗ്രോത്ത് ഹോർമോൺ കൂടുതലാണ്. അത് കണ്ടിച്ച് കഷായം വെച്ച് കൊടുത്താൽ പൊക്കം കുറഞ്ഞ കുട്ടിക്ക് പൊക്കം വെക്കുമെന്ന് കണ്ടുപിടിക്കാൻ ആമയ്ക്കും എലിക്കും മുയലിനും പൊക്കം വെക്കുമെന്ന് നോക്കണ്ട. അതിനുവേണ്ടി അതിനെ കൊന്നുകളയുകയും വേണ്ട. മധുരവും ഉപ്പുമുള്ള പദാർത്ഥങ്ങൾ 3 ദിവസം ഒരാൾ തന്നെ കഴിച്ചു നോക്കിയിട്ട് മധുരം കഴിച്ചപ്പോൾ ഷുഗർ കൂടിയെന്നും, ഷുഗർ വന്ന ഒരാളിന് ഷുഗർ കൂടിയെന്നും, ഉപ്പ് കഴിച്ചപ്പോൾ ഷുഗർ കൂടിയെന്നും കാണുന്ന ഒരാൾ കയ്പുള്ള പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ പെടുത്തുമ്പോൾ ഷുഗർ കുറയുന്നു എങ്കിൽ അതിന് ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ച് മരുന്ന് വേണ്ട, ഈ പദാർത്ഥം മതിയാവും.